ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കലാസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ്. ടർക്കിഷ് ചിക്കനാണ് ഇത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒത്തിരി ടൈമൊന്നും എടുക്കാതെ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. യൂഷ്വലി നമ്മളെടുക്കുന്ന കറി അതേപോലെ തന്നെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചീസൊക്കെ വന്നിട്ടുള്ള നല്ല കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണിത്. ഒത്തിരി നേരമൊന്നും നമ്മൾ സമയം മെനക്കെടുത്തി ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. കുറച്ച് സമയം മാത്രം മതി. അതുപോലെ ഒത്തിരി ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് വരുന്നില്ല. കുറച്ച് ചിക്കൻ എടുത്ത് വെച്ച് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുന്നത് എന്തായാലും നല്ലതായിരിക്കും. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ടർക്കിഷ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട് അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആയിട്ടുള്ള ഹാഫ് കെ ജി ആണ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത്. ദാ ഇതേപോലെ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഒത്തിരി വലുപ്പം കൂടാനും പാടില്ല, തീരെ ചെറുതാവാനും പാടില്ല. ഇതൊരു കറക്റ്റ് അളവിനാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ആ അളവിനെടുക്കുക. അടുത്തതായിട്ട് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ടൊരു മസാല നമുക്കുണ്ടാക്കാം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് തൈരാണ് വേണ്ടത്. തൈര് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വേണ്ടത് വിനീഗറാണ്. അതൊരു 1 സ്പൂൺ വിനീഗറും അതേപോലെ 1 സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കണം. ഓയിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒലിവ് ഓയിൽ വേണമെങ്കിൽ എടുക്കാം. ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് പെപ്പർ പൗഡർ, അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് ക്യുമിൻ പൗഡർ ജീരകം പൊടി, അതേപോലെ ഗരം മസാല 1 സ്പൂണ്, പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂണ് വേണം കശ്മീരി ചില്ലി പൗഡർ ഇടാനായിട്ട്. അത് നമ്മുടെ എരിവ് എത്ര വേണം എന്നുള്ളതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അതും 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒറിഗാനോ ആണ്. ഒറിഗാനോയും കുറച്ച് തന്നെ അതിനകത്ത് ചേർത്ത് കൊടുക്കുക. എരിവ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മുളക് പൊടിയുടെയും പെപ്പർ പൗഡറിൻ്റെയും അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പം ഇത് നല്ലൊരു പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് അതിൽ പിടിച്ചിരിക്കണം. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരണം. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതവിടെ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 1 മണിക്കൂർ മാറ്റി വയ്ക്കുക. 1 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. നമ്മളിനി വൈറ്റ് സോസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണിത് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒരു ശകലം മെൽറ്റായി വരുമ്പോൾ തീ കംപ്ലീറ്റ് ആയിട്ടും ലോയിലിടുക, ലോ ഫ്ലെയിമിലിടുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണാണ് മൈദ ചേർത്ത് കൊടുക്കുക. തീ കുറച്ച് വേണം ഇടാനായിട്ട്, ഇല്ലെങ്കിൽ ആ പൊടി ഇടുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഈ ബട്ടറും മൈദയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പാല് പല തവണയായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമ്മൾ യൂഷ്വലി വൈറ്റ് സോസ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ തിക്കായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പിക്ക് ഇച്ചിരിയും കൂടെ തിക്കായിട്ടുള്ളതാണ് നല്ലതായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. യൂഷ്വലി നമ്മൾ വൈറ്റ് സോസ് എടുക്കുന്നതിനേക്കാളും ഇച്ചിരിയും കൂടെ തിക്കായിട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ കട്ട കെട്ടാൻ പാടില്ല. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം അനുസരിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് ഒരുമിച്ച് ഒഴിക്കേണ്ട, പല തവണയായിട്ട് ഒഴിച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഫ്ലെയിം ഒത്തിരി കൂടാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. തീ കൂടുന്നതിനനുസരിച്ച് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ജാതിക്ക പൊടിയും അതേപോലെ തന്നെ ഒറിഗാനോ കൂടെ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് വീണ്ടും പാല് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് മിക്സ് ചെയ്തത് ഈ ഒരു പരുവത്തിനാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇത് ഇരിക്കുന്നതോറും കട്ടിയാവും. നമ്മളിത് ചേർക്കാൻ നേരത്ത് നല്ല കട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള പാല് ചേർത്ത് നമുക്ക് അതിനെ ഒന്ന് ലൂസാക്കിയെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞങ്ങൾ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നമ്മൾ എടുത്തിട്ട് ഇനി അത് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ആ എണ്ണയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എത്ര എണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ട് കുക്കാവണം. ആദ്യം 1 വശം അവിടെ കിടന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി വരണം. വേറെ നമ്മൾ വെള്ളമൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ആ പുരട്ടി വെച്ചത് മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ 1 വശം ഒന്ന് കുക്കായി എന്ന് തോന്നുമ്പം ദാ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 1 വശം കുക്കായതിനു ശേഷം വേണം. എന്നിട്ട് അപ്പുറത്തെ സൈഡും മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം 1 10 മുതൽ 15 മിനിറ്റ് വരെ ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം.
ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിനകത്തെ വെള്ളമെല്ലാം ഇറങ്ങും. അന്നേരം പിന്നെ നമ്മൾ ആ ലിഡ് മാറ്റിയിട്ട് തുറന്നിട്ട് ആ വെള്ളം വറ്റുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വെള്ളം കംപ്ലീറ്റ് ആയിട്ടും വറ്റണം. അപ്പോൾ അതാണ് അടുത്ത് ചിക്കൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതാ ഈ ഒരു പരുവം ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക, തുറന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുക. ഓരോ വശവും മറിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇതാണ് കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇതേപോലെ ആയി വരണം. അപ്പോൾ ഇതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന വൈറ്റ് സോസ് ഉണ്ടല്ലോ, അതതിൻ്റെ മുകളിലേക്ക് നമ്മൾ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞങ്ങളിത് ചേർത്തിരിക്കുന്നത്. ഒത്തിരി ലൂസ് ആക്കേണ്ട വരുന്നില്ല. ഇത് നമ്മൾ ആ ചിക്കൻ്റെ മുകൾ ഭാഗത്ത് തന്നെ നിൽക്കണം. അങ്ങ് കുറച്ച് വാട്ടറി ആയാൽ താഴോട്ടൊക്കെ പോകുമല്ലോ. അപ്പോൾ അതല്ല, ഇങ്ങനെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കണം അത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തീരെ കട്ടിയാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്തേച്ചാൽ മതി. വെള്ളമല്ല, പാല് ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ഇത് മുകൾ ഭാഗത്ത് നന്നായിട്ട് ഇതാ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൈറ്റ് സോസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചിക്കൻ്റെ മുകളിൽ ചെയ്ത് ചേർത്ത് കൊടുത്തു. ഇങ്ങനൊരു പരന്ന പാനാണെങ്കിൽ കുറച്ചുകൂടെ കാണാനും ഒരു ഭംഗിയാണ്, നമുക്കിത് ചെയ്തെടുക്കാനും ഈസിയാണ്. അപ്പോൾ വൈറ്റ് സോസ് ഇട്ടതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇടാൻ പോകുന്നത് മോസറെല്ല ചീസാണ്. അപ്പം ഞങ്ങളിതേപോലെ ചീസ് അതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചീസിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ജസ്റ്റ് കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ചീസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു ടേസ്റ്റാണത്. അപ്പോൾ നമ്മൾ എന്നും ഇങ്ങനത്തെ ഒരു റെസിപ്പി കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചീസൊക്കെ ആവശ്യത്തിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ചീസും ഇട്ട് അതിൻ്റെ മുകളിലേക്കും നല്ല പരുവത്തിന് ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ഇടുന്നത്. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയ പീസസാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒരു 10-15 മിനിറ്റ്സ്, ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്, 10-15 മിനിറ്റ്സ് അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി ബബിൾ ചെയ്ത് വരും ചീസ്. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ചിക്കനും ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കറക്റ്റ് പാകമാണെങ്കിൽ നമ്മുടെ റെസിപ്പി ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ആറിയതിന് ശേഷം വേണം നമ്മളിതിനെ ഒന്ന് സെർവ് ചെയ്യാനായിട്ട്. എന്നാലേ ആ കറക്റ്റായിട്ട് ആ ചീസൊക്കെ നല്ല ഇതായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇപ്പം ജസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു എങ്ങനെയാണ് ആ റെസിപ്പി എത്ര ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് റോട്ടിയുടെ കൂടെയോ കുബേഴ്സിൻ്റെ കൂടെയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇതിൻ്റേത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്നുള്ളത് ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.